ജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ ക്രൈസ്തവ വോട്ട് ഇക്കുറി പ്രധാനപ്പെട്ട ഘടകമാണ്. സഭയും സമുദായവും ഒക്കെ മാറി ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലം നമ്മൾ കാണുമ്പോൾ ഇക്കുറി ക്രൈസ്തവ വോട്ടുകൾ ആർക്കൊപ്പം ഏത് മുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നുള്ളത് ഇതുവരെ അവർ വെളിവാക്കിയിട്ടുണ്ട്. പള്ളി വളപ്പിലാണ് ഇന്നത്തെ പൊതുജന സ്പീക്കിംഗ്. ഇതവിടെ ഏറ്റവും നിർണായകമാകുക ക്രൈസ്തവ വോട്ടുകളാണ്. എങ്ങോട്ട് ചായുമെന്നറിയാതെ എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന അത് ഈ ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് പോകും, ഏത് പലതരം അഭിപ്രായങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പറയും, സംസ്ഥാന സർക്കാരിനെതിരെ പറയും, കോൺഗ്രസിനെതിരെ പറയും, ബി ജെ പിക്കെതിരെ പറയും. അപ്പോൾ എവിടെയാണ് ഈ ക്രൈസ്തവ വോട്ടുകൾ നിൽക്കുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ മുന്നണികൾക്കുണ്ടോ? ക്രൈസ്തവർ ഏറെ ആശങ്കയോടുകൂടിയാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും മതേതരത്തിലൊക്കെ തകർക്കപ്പെടുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണകൂടം പോകുന്നത്. ഒരുപക്ഷെ തീർച്ചയായും സംസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമുക്കറിയാം. നമ്മുടെ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് ഏറെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പൊതുവേ ലത്തീൻ സഭയുടെ ഒരു പൊതു നിലപാടെന്താ? ലത്തീൻ സഭ അങ്ങനെ ഒരു പ്രത്യേക സമദൂര സിദ്ധാന്തമാണ് ഇപ്പോഴും. എൻഎസ്എസിനെ പിടിക്കുകയാണോ? അല്ല, അതായത് പ്രശ്നാധിഷ്ഠിത മൂലാധിഷ്ഠിത സമദൂര സിദ്ധാന്തം സമദൂര സിദ്ധാന്തം തന്നെയാണ് പറഞ്ഞു വരിക. പള്ളി വന്ന് തിരക്കിട്ട് പോകാൻ നിൽക്കുന്നവരോട് ചോദിക്കട്ടെ, ചേട്ടാ എങ്ങനെയാ വോട്ട് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥിയെ നോക്കിയാണോ, ചിഹ്നം നോക്കിയാണോ, അതോ സഭ പറയുന്ന അനുസരിച്ചാണോ? സഭ പറയുന്ന അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ, പിന്നെ നമ്മളെ മലയാളികൾ അങ്ങനെ മൂല്യാധിഷ്ഠിത ബോധം ഇല്ലാത്തവരല്ല, നല്ല മൂല്യബോധമുള്ളവരാണ് മലയാളികൾ തീർച്ചയായിട്ടും. അപ്പോൾ എന്താ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ജനാധിപത്യ വിശ്വാസികൾ ജനാധിപത്യം അനുസരിക്കുന്നവർക്ക് വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പക്ഷം. നമുക്ക് ബാക്കിയുള്ളവരോട് ചോദിക്കാം, ചേട്ടൻ മാറിയിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കുന്ന കുഞ്ഞാണോ? ഒന്നുമില്ല, യു ഡി എഫ് വരണം എന്നാണ് നമ്മുടെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം. ഇവിടെ ചേച്ചി പറയൂ. സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. കാരണം സാധനത്തിന് ദിവസം ചെല്ലുന്നവരും വില കൂടിക്കൂടി വരുന്നു, അപ്പോൾ പാവപ്പെട്ട മനുഷ്യർ എങ്ങനെ ജീവിക്കും? രാഷ്ട്രീയമായിട്ട് പാർട്ടി നോക്കി ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്, സ്ഥിരമായിട്ടുണ്ട്. അതേസമയം വിഷയം നോക്കി സ്ഥാനാർത്ഥി നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്. ചേച്ചി ഇതിൽ ഏതി പെടും? ഞാൻ രണ്ടാമത്തെ ഇതിൽ പെടും. വിഷയം നോക്കി സ്ഥാനാർത്ഥി നോക്കി ചെയ്യും. ചേച്ചിയുടെ തീരുമാനം എങ്ങനെയാ വോട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് വോട്ട്? അത് മാത്രല്ല, അവരെന്ത് ചെയ്യും, എന്ത് ചുമ്മാ ഇങ്ങനെ വാക്കാല് പറയല്ല വേണ്ടത്. എങ്ങനെയാ രാഷ്ട്രീയൊക്കെ ഉണ്ടോ? വെള്ളയും വെള്ളയും നോക്കണോ? അല്ല, അല്ലെങ്കിലും വെള്ളയും വെള്ളയും തന്നെ. ഞാനിത് കണ്ണൂരുകാർക്ക് അല്ലെങ്കിലും കൃത്യമായിട്ട് രാഷ്ട്രീയം ഉള്ളൊരു സ്ഥലമാണ്. ആരും അങ്ങനെ ചുമ്മാ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും വിഷയം നോക്കി കണ്ണടച്ച് വോട്ട് ചെയ്യുന്ന ഒരു സമൂഹമാണ് കണ്ണൂരിൽ എനിക്ക് തോന്നുന്നില്ല. അതെ, എം പി ആയിട്ട് കെ സുധാകരൻ ഇവിടെ മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ഉറപ്പായിട്ട് ഒരു സുധാകരൻ ഫാനാണ്. സുധാകരനെ, കാരണം യൂത്തിന് എനിക്ക് തോന്നുന്നു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. കാരണം പുള്ളിയുടെ ആ ഒരു പ്രസൻസും എല്ലാം എനിക്ക് ഭയങ്കര ഉറപ്പായിട്ടും, കാരണം ചില അത് മസ്റ്റ് ആണ്. അതെ അതെ. എന്താ ഇവിടെ ഒരു രഹസ്യമൊക്കെ പറയുന്നത്? വോട്ട് ചെയ്യുന്നവരൊക്കെ തീരുമാനിച്ചു. അപ്പൊ എങ്ങനെയാ, ആർക്കാണ്, ഏത് രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിക്കാണ് ഇത്തവണ വോട്ട് കൊടുക്കുക? സ്ഥാനാർത്ഥി ജയിച്ചിട്ട് എന്ത് ചെയ്തു തരണം? നമ്മളൊക്കെ സഹായിക്കാന്ന് പറഞ്ഞു പാവങ്ങളാ, ഞാൻ ഒറ്റയ്ക്കുള്ള ആളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അല്പന നിൽക്കുന്ന ആൾക്കാരാണ്. വാർത്തയൊക്കെ വായിക്കുമ്പോഴേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, നല്ല ശക്തമായ വാർത്ത. നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ നമ്മള് വായിക്കുന്നത്. അപ്പൊ ശരി ചേച്ചി. അപ്പോൾ പൊതുജന സ്പീക്കിംഗ്, നമ്മൾ ഈ പള്ളി വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പള്ളിക്കുള്ളിൽ പള്ളി വളപ്പിലൊക്കെ രാഷ്ട്രീയം ചർച്ചയാകുന്നതാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിലുടനീളം കാണുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ പൊതുജനം സ്പീക്കിംഗ്. എന്താണ് അവർ പറയുന്ന വോട്ട് വർത്തമാനമെന്ന് കേട്ടു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് വിവാഹം. ആ വിവാഹത്തിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവസരം കൂടി വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിവാഹ പാർട്ടിയെ നമ്മൾ കണ്ണൂരിലൂടെയുള്ള ഈ യാത്രക്കിടയിൽ കണ്ടു. അവരിലേക്കാണ് നമ്മൾ ഇനി ചെല്ലുന്നത്. പെണ്ണും ചെറുക്കനും ഒക്കെ ഇവിടെ തയ്യാറാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അല്ലേ? പേരെന്താ? നിഖിൽ. തെരഞ്ഞെടുത്തതല്ലേ പരസ്പരം? ഈ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോ എങ്ങനെയാ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്? ഇതുപോലെ എളുപ്പമാണോ?
എന്തൊക്കെ വിഷയങ്ങൾ നോക്കിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത്? അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാണോ അതെല്ലാം നോക്കും. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ആ പാർട്ടി ഒക്കെ നമ്മൾ എത്രയോ കാലമായിട്ട് ഇപ്പൊ LDFന് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കുടുംബം അടക്കം എല്ലാവരും. അപ്പൊ കണ്ണൂരിലെ ഉറച്ച പാർട്ടി വോട്ടുകളാണ് ഇത് മുഴുവൻ കൂടി. കണ്ണുമുട്ടി പറയാൻ പറ്റൂ ഇവിടുന്ന് LDFന്. വീട് നല്ല പ്രവർത്തനം ആര് കാഴ്ചവെച്ചോ അവർക്ക് നല്ല വോട്ട് കൊടുത്തിരിക്കും. കണ്ണൂർ ജില്ലയുടെ വികസനം, കണ്ണൂർ ജില്ലയിലെ വികസനം നമ്പർ വൺ ആയിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മൾ അവരെയൊക്കെ മുൻഗണന കൊടുക്ക. നമ്മൾ ഫ്രണ്ടല്ലേ, ചതിയൊന്നല്ലല്ലോ ഇത്. ഇത് നമ്മളെ സ്വന്തം ജയരാജേട്ടനാണ്. ഒരു വെറൈറ്റി പ്രചാരണമാണ് പൊതുജന സ്പീക്കിങ്ങിനായിട്ട് നമ്മൾ കണ്ണൂര് മണ്ഡലത്തിലൂടെ പോകുമ്പോൾ കണ്ടത്. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വീട്ടിലേക്ക് പോകുന്ന വഴി പ്രചാരണവും വ്യത്യസ്തമായ ഈ പ്രചാരണത്തിന്റെ കാഴ്ച കൂടി ഇരിക്കട്ടെ. ആ നാട്ടിലെ കാര്യം അറിയണമെങ്കിൽ നാട്ടുകാരോട് ചോദിക്കണം. ഇവിടെ കണ്ണൂർ മണ്ഡലത്തിൽ നമ്മളിങ്ങനെ പലയിടങ്ങളിലൂടെ പോയി, ഇപ്പോൾ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ നിൽക്കുകയാണ്. ഇവിടെ ഈ മണ്ഡലം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ബജറ്റിൽ പല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്ന ഈ കാണുന്ന പ്രദേശം തന്നെ ഒരുപാട് കൃഷി ചെയ്തിരുന്ന പ്രദേശങ്ങളാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്കറിയാം, മറ്റ് പല പ്രശ്നങ്ങളുണ്ട്. കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, അതുപോലെ കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് വേണ്ടത്തൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. കാട്ടുപന്നിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോറസ്റ്റുകളോ ഇല്ലെ സർക്കാരോ ശരിക്കും നോക്കുന്നില്ല. കർഷകർക്ക് അതിനുകൊണ്ട് മഹാദ്രോഹമാണ്. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് നമ്മളെ ശ്രീകണ്ഠപുരം ഏരിയയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ചികിത്സാ സൗകര്യം കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആരോഗ്യ മേഖലക്ക് ഇവിടെ യാതൊരു വേണ്ട പ്രാധാന്യം കൊടുക്കാത്ത ഒരവസ്ഥ, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥ. ഈ നിയോജക മണ്ഡലത്തിൽ നിലവിൽ 20-30 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് രാത്രി കാലങ്ങളിൽ ഡോക്ടേഴ്സ് എവിടെയില്ല. ഇവിടെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇതൊരു പാർട്ടി വോട്ടുകൾ കേന്ദ്രീകരിക്കുന്ന ഒരിടമാണോ? എങ്ങനെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം? രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല, കാരണം സ്ഥിരമായിട്ട് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സാധാരണ പ്രകടന പത്രിക പ്രകടനം ഉണ്ടാവില്ല. അശ്രദ്ധരായ ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ അവർക്ക് ആലംബം ഒരുക്കുന്നതിനായുള്ള കേന്ദ്രങ്ങൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ പലപ്പോഴും പല സംശയത്തോടെ നമ്മൾ നോക്കാറുണ്ട്. എന്നാൽ അങ്ങനെ സംശയത്തിന് ഇടം നൽകാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മുടെ ഈ വോട്ട് യാത്രക്കിടയിൽ നമ്മൾ എത്തുന്നത്. 2005 May 20 AK അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച ഒരു സ്ഥാപനമായിരുന്നു. ഇവിടെ എത്ര അമ്മമാരും അച്ഛന്മാരും ഉണ്ട്? മൊത്തം 40 പേരാണ്. എങ്ങനെയാ വോട്ട് ചെയ്യാറ്? സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണോ പാർട്ടി? ഇല്ല, സ്വന്തം അഭിപ്രായം എന്താണ്? ഒരു ഒന്ന് നമ്മുടെ തലയിലുണ്ട്, കാരണം ഡെയിലി പേപ്പർ വായിക്കുന്നതാണ്. നടക്കുന്നത് നാട്ടിൽ എന്താണ് നടക്കുന്നത് നമ്മൾക്കറിയാം. അപ്പോഴതിൽ നിന്നൊരു വ്യൂ എനിക്ക് ഒരു നേതാവ് ഉണ്ടാവും. ആ
നേതാവിനനുസരിച്ചും പാർട്ടിക്ക് അനുസരിച്ചും വോട്ട് ചെയ്യും. രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അത് നോക്കണം. അല്ലാതെ വെറുതെ അന്തമായിട്ട് പാർട്ടി കുത്തുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. ഈ പ്രായത്തിൽ ഇത്രയായി ഒരു 5 പൈസയുടെ പ്രയോജനം നമ്മുടെ സർക്കാരിൽ നിന്ന് എനിക്കില്ല. പിന്നെ ഞാനെന്തിനാ വോട്ട് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാ? ഇപ്പൊ ക്ഷേമ പെൻഷൻ എത്ര 6 മാസമായി കിട്ടാതെ നമ്മളെല്ലാം അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാ. നമ്മൾ ഒരു ഓർമ്മ വെച്ച കാലം മുതല് നമ്മൾ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു. ആ പാർട്ടിക്ക് ഇന്നും വോട്ട് ചെയ്യുന്നു, അത് തുറന്ന് പറയില്ല. ഉറച്ച വോട്ടാണ്, അങ്ങനെ അങ്ങനെ തന്നെ വേണം. പല പലതരത്തിലുള്ള മനുഷ്യരാണ് എന്റെ കയ്യിൽ. പലതരത്തിലുള്ള മനുഷ്യരാണ് എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചിരിക്കുന്ന അമ്മ, ഒപ്പം ഇവിടെയുള്ള അച്ഛന്മാർ, അവരൊക്കെ പറഞ്ഞ ആ വോട്ട് വർത്തമാനമാണ് ഇന്ന് നിങ്ങൾ പൊതുജന സ്പീക്കിങ്ങിലൂടെ കേട്ടത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വോട്ടോട്ടം ഇപ്പോൾ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ കടല് തൊട്ടറിയാൻ പോകുന്ന ഒരു കപ്പിളല്ലേ? കപ്പിളാണ്. കപ്പിൾ വോട്ടാണോ ഇത്തവണ? കപ്പിൾ വോട്ടാണ്. കപ്പിൾ വോട്ടാണ് ഉറപ്പിച്ച ആർക്കാണ്? അത് ഉറപ്പിക്കാനൊന്നുമില്ല. എങ്ങനെയാ, ചിഹ്നം നോക്കിയാണോ അതോ പാർട്ടി നോക്കിയാണോ വോട്ട് ചെയ്യാറുണ്ടോ? എങ്ങനെയാ ചെയ്യാറ്? കടലിലേക്ക് വന്നിട്ട് ഈ ഒരു തിരമാലയ്ക്കൊപ്പം ഇങ്ങനെ പോകുമ്പോഴേക്കും ആളുകൾക്ക് ഒരു പേടി ഉണ്ടാക്കാതെ ഇത്രയും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ്. അത് അതിനൊരു വേറെ വ്യത്യാസമുണ്ട്. കാരണം നമ്മളെ മുഴപ്പിലങ്ങാട് ബീച്ചിന്റെയും മറ്റുള്ള ബീച്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള സ്ഥലത്ത് ഡംപിംഗ് വേവ്സ് ആണ്, നമ്മളിവിടെ റണ്ണിംഗ് വേവ്സ് ആണ്. ഇവിടെ 1x1 വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് മറ്റുള്ള സ്ഥലവും ഇവിടെയും നമ്മൾ വ്യത്യാസം. നമുക്ക് നമ്മുടെ ഫ്ലാറ്റുള്ള സ്ഥലത്ത് നമുക്ക് ഇത്ര 2 ഓളം വെള്ളമുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് 1.5 ആളോ 2 ആളോ ആളുണ്ടാവും. അപ്പം ഇതേപോലത്തെ റഫ് വരുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളിവിടെ പറയുന്നത് ഇപ്പം നിങ്ങൾ നടന്നു പോകുന്നതിന് കണക്കായിട്ട് ആഴം കൂടുകയുള്ളൂ. ഇവിടെ ബീച്ചിൽ ആഴമില്ല, അതുകൊണ്ട് എനി ടൈം വേവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളെ പോലെ വരുന്ന സഞ്ചാരികൾക്ക് ഈ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. മണ്ഡലത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളല്ല, എന്നാലും കുറേ ഭാഗങ്ങൾ നടന്നിട്ടുണ്ട്. സാധ്യതയുണ്ട്, കൂടുതലാണ്. കണ്ണൂർ മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ തിരകൾക്കൊപ്പം ആളുകളെ കൊണ്ടുപോകുന്ന വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളെ ആട്ടോ നമ്മൾ പരിചയപ്പെട്ടത്. ഏറ്റവും വലിയ സുന്ദരമായ ഒരു ഡ്രൈവ് ഇൻ ബീച്ച്, അത് കേരളത്തിന് സ്വന്തമാണ്. അതിവിടെ മുഴുപ്പിലങ്ങാട് ഈ ഡ്രൈവ് ഇൻ ബീച്ചിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം അത് ഉത്സവ സമയങ്ങളിൽ അല്ലെങ്കിൽ വാരാന്ത്യങ്ങളിലൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ കണ്ണൂർ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വോട്ട് തേടിയുള്ള യാത്ര ഇങ്ങനെ മുഴുപ്പിലങ്ങാട് ബീച്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരവധി പേർ ഇപ്പോൾ കാർണിവൽ സമയമായതുകൊണ്ട് അത് കാണാനായിട്ടൊക്കെ എത്തുന്നവരുണ്ട്. അതിൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാരും ഉണ്ടാകും, അല്ലാത്തവരും ഉണ്ടാകും. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. ഹലോ ചേട്ടാ, നമസ്കാരം. വോട്ടൊക്കെ ചെയ്യലുണ്ടോ? മാറ്റം വരുന്ന തോന്നുന്നു. ടൈറ്റാണോ മത്സരം? അതെ അതെ. പട്ടത്തിന്റെ ദിശയൊക്കെ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. രാഷ്ട്രീയത്തിന്റെ ദിശ ഇപ്പൊ കറക്റ്റ് ആണോ? കറക്റ്റ് ആവേണ്ടിയിരിക്കുന്നു. കണ്ണൂർ ഒക്കെ കറക്റ്റ് ആക്കുവോ എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ണൂരിന്റെ രാഷ്ട്രീയം ഇല്ല, വിദേശത്താണ്. വിദേശത്താണ്. അപ്പൊ ഇതൊരു പ്രവാസിയാണ്, ഇക്കുറിയും വോട്ട് ചെയ്യുന്നില്ല. പക്ഷെ ദിശ, ഈ പട്ടത്തിന്റെ ദിശ ഇങ്ങനെ മാറ്റിവിടുന്നത് പോലെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് ഇത്രയും വോട്ട് ചെയ്തിട്ടുള്ളത്? ആണ്, പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങളൊക്കെ നാട്ടിലാണോ വിദേശത്താണോ? നാട്ടിലാണ്. വോട്ട് ചെയ്യാനൊക്കെ പോലും മതിയുണ്ടോ? ചെയ്യലില്ല. വോട്ട് ചെയ്യലില്ല. വോട്ടർ പട്ടികയിൽ പേരില്ല. വോട്ടർ പട്ടികയിൽ പേരുണ്ട്, എനിക്കുണ്ട്. ഇവർക്കൊന്നില്ല. ചേർക്കണം, ഇപ്രാവശ്യം ചേർക്കുന്നുണ്ട്. ഇപ്രാവശ്യം വന്നിട്ടേ ഉള്ളൂ. ഗൾഫ് എന്താ? അപ്പൊ ഇത്തവണ ചേർക്കണം. 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 വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണം. നമ്മളേ ഓരോ വോട്ടും ചെയ്യുമ്പോഴേക്കും ആ സ്ഥാനാർത്ഥിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മാനം പോലെയാണ്. ആ സമ്മാനത്തിനനുസരിച്ച് ജയിക്കുന്ന ആള് തിരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ടോ?
തീർച്ചയായും ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ പാർട്ടി ആണൊക്കെ ആണെങ്കിൽ ചെയ്തുന്നുണ്ട്. ഇനി വരുന്ന പാർട്ടി എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. ഇപ്പോഴത്തെ നമ്മളെ സഖാക്കന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. അതെ, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് എംപിയുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് എത്രയായിരിക്കും കൊടുക്കുന്നത്? ഒരു 50%. 50%. ഇനി എന്താണ് മെച്ചപ്പെടുത്തേണ്ടത് അടുത്ത വരുന്ന എംപി കണ്ണൂരിന് വേണ്ടി? കണ്ണൂർ ഇപ്പോൾ ഓൾറെഡി വികസനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നൊരു കൂടുതലായിട്ട് വോട്ടൊക്കെ ആയോ? ഇല്ല, 18 പരിഗണിക്കുമ്പോൾ ആദ്യം നമ്മള് നമ്മുടെ വീട്ടുകാർ ചെയ്യുന്ന അങ്ങനെ ചെയ്തുകൊണ്ടായി. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ മാറി. ഇപ്പൊ നമുക്ക് സ്ഥാനാർത്ഥികളെ നോക്കും. ഇപ്പൊ നമ്മൾ എന്തായാലും ദേശീയ തലത്തിലാണല്ലോ, പാർലമെന്റിലേക്കാണല്ലോ ഇലക്ഷന്. അപ്പൊ രണ്ടും നോക്കിയിട്ട്, അതായത് നമ്മളെ ഇവിടുത്തെ ആവശ്യങ്ങളും അതേപോലെ ദേശീയ അവിടെ പോയിട്ട് പാർലമെന്റില് ഭരണകക്ഷിക്കെതിരായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഭരണകക്ഷിയിൽ ഇരിക്കുമ്പോൾ നാടിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആളാണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ വോട്ട് ചെയ്യും. ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ക്വാളിറ്റി ഉണ്ടോ, സ്ഥാനാർത്ഥികൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ട്, സ്ഥാനാർത്ഥി മാത്രം ഓഫ് ദ ബെസ്റ്റ് ഇലക്ഷൻ ആയിട്ടാണോ ഈ ഇയർ 2024 വൺ ഓഫ് ദ ബെസ്റ്റ് ഇലക്ഷൻ ആയിരിക്കും എന്നാണ് യുവാക്കൾ പറയുന്നത്. അതായത് മാറി ചിന്തിച്ചു തുടങ്ങുകയാണ്. നേരത്തെ പരമ്പരാഗതമായി ഒരു വീട്ടിലുള്ളവരെല്ലാം ഒരു പാർട്ടിക്ക്, അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ളവരെല്ലാം ഒരു ചിഹ്നത്തിന് എന്നുള്ള ആ രീതി മാറിക്കൊണ്ട് സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എത്രത്തോളം ഏബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തുന്ന ഒരു യുവതലമുറയെ നമുക്ക് ഇവിടെ ഈ യാത്രക്കിടയിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞു. പൊതുജന സ്പീക്കിംഗ് ഇനി അടുത്ത സ്ഥലത്തേക്ക്. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിന്റെ കാത്തിരിപ്പ് 28 വർഷമായിരുന്നു. ആ 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കഴകം വേദിയിലെത്തുമ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു വോട്ടുത്സവത്തിനും നാടൊരുങ്ങി നിൽക്കുന്ന സമയമാണ്. ആ വോട്ടുത്സവത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ എത്തി ചോദിക്കാൻ പോകുന്നത്. ഈ കാപ്പാട്ട് കഴകം 28 വർഷത്തിന് ശേഷം വന്നു, അതിനോടൊപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ വോട്ടിൻ്റെ ഉത്സവത്തിന് ഒരുങ്ങിയോ? തീർച്ചയായിട്ടും നാടും നഗരവും ഒരുങ്ങി കഴിഞ്ഞു. ഇനി വരുന്നവർക്ക് വോട്ട് ചെയ്യുമ്പോഴേക്കും എന്താണ് അവരോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം? ഇനി ജയിക്കുന്നയാൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മണ്ഡലത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അതിനുള്ള വികസനം കൊണ്ടുവരിക, ആരോഗ്യപരമായിട്ട് 1-2 വിദ്യാഭ്യാസവും 3 ബാക്കി പൊതുജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ആഗ്രഹമുള്ളത്, ചെയ്യുന്നതിലൊരു വിശ്വാസമുണ്ട്. പാർട്ടി നോക്കിയാണോ അതോ ചിഹ്നം നോക്കിയാണോ? പാർട്ടി നോക്കിയാണ്. പാർട്ടി സ്ഥിരമായിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടറാണ്, കേഡർ വോട്ടാണ്. അപ്പോ ഇത്തവണ ഒരാളെ തെരഞ്ഞെടുത്ത് വിടാനായിട്ട് വോട്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രധാനമായി നോക്കുന്ന ഘടകം? ജനങ്ങൾക്ക് ഗുണ്ടൂരിലെ ഒരു ആൾക്കാരെ നമുക്ക് ആവശ്യം. പിന്നെ ആ മത്സരിക്കുന്ന ആളെ എന്താ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരണ്ടേ? അതറിയണം. അവരൊന്നും നല്ലത് ചെയ്യൂലല്ല, പാർട്ടി നോക്കിട്ടാ ചെയ്യല്. നല്ലത് പൊട്ടായാലും നമ്മളെ പാർട്ടിക്കൊരു ആത്മാർത്ഥതില്ല നമ്മുടെ പാർട്ടിയോട്, അങ്ങനെ പാർട്ടി നോക്കിയില്ല. ഈ വനിതാ സംവരണമൊക്കെ വന്നല്ലോ, സ്ത്രീകൾ കൂടുതലായിട്ട് പാർലമെന്റിലോട്ട് വരണമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. പ്രതീക്ഷിച്ച് വോട്ട് ചെയ്തിട്ട് തിരിച്ച് ജനങ്ങളെ സേവിക്കാതിരുന്ന ആരെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ല, ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലോക്സഭാ മണ്ഡലമാകുമ്പോൾ 7 നിയമസഭാ മണ്ഡലമുണ്ട്. അപ്പോൾ അതിൽ വിടുന്ന എല്ലായിടത്തേക്കും ഒരേപോലെ പ്രഖ്യാപിച്ചതൊക്കെ എത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഒന്നും എത്തിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാ, സ്ഥിരമായിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന അങ്ങനത്തെ ആളാണോ? അതെ, ഞാൻ സ്ഥിരമായിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളാണ്. ചിഹ്നം നോക്കിയാണ് സ്ഥാനാർത്ഥി ആരായാലും പാർട്ടി സ്ഥാനാർത്ഥി. നമുക്ക് പാർട്ടിയാണെങ്കിൽ പിന്നെ ആളെ നോക്കേണ്ട ആവശ്യമില്ല, ചിഹ്നം. പിന്നെ നമ്മളെ ചിഹ്നം നോക്കല്. ഉത്സവങ്ങളുടെ ഒരു നാടാണ്, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തതയുണ്ട്. അപ്പോൾ അവിടെയുള്ള മനുഷ്യരും വ്യത്യസ്തരാണ്, അവരുടെ രാഷ്ട്രീയവും വ്യത്യസ്തമാണ്, എന്നാൽ അവരെ ഒന്നിപ്പിക്കുന്ന ചില ഘടകങ്ങളുമുണ്ട്. നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് പോകാം പൊതുജന സ്പീക്കിംഗിൽ. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ കരിക്കോട്ടക്കരി
കുടിയേറ്റത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ പണ്ട് മുതലേ ഇവിടെയുള്ള പണിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് താമസിക്കുന്ന ഇടത്ത് അവർ അനുഭവിക്കുന്ന കുറെ ദുരിതങ്ങളുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അധികൃതരുടെ മുന്നിലേക്ക് എത്തണം. അതുകൊണ്ട് അവരിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഈ ഒരു മേഖല, ഇവിടെയുള്ള കോളനി, ഇത് നേരിടുന്ന പ്രശ്നങ്ങൾ പലതവണ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഇവിടെ കുടിവെള്ളത്തിന്റെ അഭാവമുണ്ട്. രണ്ട് കുഴൽക്കിണറുണ്ട്. പക്ഷേ ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേനും കുഴൽക്കിണറിലെ വെള്ളം പറ്റും. ഒരു പിന്നെ പൊതു കിണറുണ്ടായിരുന്നു, ആ കിണറിലെയും വെള്ളം പറ്റും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമിച്ചാണ് ഈ വേനൽക്കാലം കഴിച്ചു കൂട്ടുന്നത്. എൽസംകാർ വരൂ, വോട്ടിന് മാത്രം കാര്യങ്ങളൊക്കെ പറയൂ. വോട്ട് വോട്ടാകുമ്പോൾ മാത്രം മെമ്പർമാര് കോളനി അന്വേഷിച്ച് വരും. കുട്ടപ്പുറ കോളനി, ഈ കാര്യക്കോട്ട കരി കോളനി. അന്നേരം ഞങ്ങൾ കല്ല് വെച്ചെറിയു. അഞ്ചാറ് മാസമായി വോട്ട് ചോദിച്ചാൽ കല്ല് കല്ലെടുത്തെറിയോ? പെൻഷൻ കിട്ടുന്നില്ല, കുട്ടികളെ ഗ്രാൻഡ് പോലും കിട്ടുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അരി കിട്ടിക്കൊണ്ടിരുന്ന റേഷൻ അരി ഇപ്പൊ ഇല്ല, വളരെ കുറച്ചങ്ങണ്ട് കിട്ടുന്നുള്ളു. ആ വെട്ടി കുറച്ചു, തീരെ കിട്ടുന്നില്ല. ഈ കിട്ടിയ പെൻഷൻ അത് നിന്ന് പോയി. പിന്നെ എങ്ങനെ ഞങ്ങൾ പോകും? ഇവർക്ക് ഇവരെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ആവുക. അതുകൊണ്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ട് വോട്ടും കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല. പക്ഷെ നമ്മള് വോട്ട് ചെയ്യണ്ടേ? ഇത്ര മാസം പൈസ അവര് തരണം, എന്നാലും ഞങ്ങൾ പോകും. പെൻഷൻ തന്നാലേ വോട്ടുള്ളൂ. അവര് അവരെ ആവശ്യം കഴിഞ്ഞാൽ അവരങ്ങ് പോകും. അത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ കാര്യമൊന്നും ഇല്ല. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പത്ത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് അവരുടെ ചോദ്യം? ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. ഞാനടക്കം, ഞാൻ കോയമ്പത്തൂര് പോയിട്ട് പഠിച്ച എൻ ടി ടി എഫ് പഠിച്ച വ്യക്തിയാണ്. പോലീസിന് പോയ ചെക്കന്, ക്ലാസ് ട്രെയിനിനെല്ലാം പോയത്. ക്ലാസ് പരീക്ഷ എത്തിയപ്പോൾ എൻ്റെ ചെക്കന് പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾക്ക് ജോലി ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. എത്ര പൈസ മണിക്കെന്നറിയാം ചെക്കന്? ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിലല്ലേ പിള്ളേരെ പഠിപ്പിക്കാൻ വിടാൻ പറ്റുള്ളൂ. ഒരു ചെറിയ കീറിയ ഡ്രസ്സ് ഇട്ട് പോയാൽ പോലും ഞങ്ങൾ ആദിവാസികളെ ഒരു ഒരു വേറെ ഒരു രീതിയിലായിരിക്കും ചിലർ കാണുന്നത്. പിള്ളേർക്ക് ഇനി പഠിക്കണോ വേണ്ടേ എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാമ്പത്തികം അയച്ചു കൊടുത്താലല്ലേ ഹോസ്റ്റലിലുള്ളവർ അവർക്ക് എന്തെങ്കിലും കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പിള്ളേർ രണ്ടും ഡിഗ്രി പഠിക്കുക. ഡിഗ്രി പഠിക്കുകയാണ്. എങ്ങനെയാണ് അവരിപ്പോൾ വിദ്യാഭ്യാസമൊക്കെ? നിങ്ങൾ കൂലിപ്പണി എടുത്തിട്ടത്? കൂലിപ്പണി കൂലിപ്പണി എടുത്തിട്ടാണ്. ആരോടും വെറുപ്പൊന്നുമില്ല, വെറുപ്പില്ല, ശത്രുതയില്ല. നമ്മൾ ഉപകാരം ചെയ്യുന്നവർ ആരാണോ അവർക്ക് നമ്മൾ വോട്ട് കൊടുക്കും. ഇപ്പം നിലവിൽ ഇവർക്ക് തൊഴിൽ മേഖല ഇല്ല, ആകെ തൊഴിലുറപ്പിൻ്റെ മേഖലയേ ഉള്ളൂ. കൂലിപ്പണികൾ ഇപ്പം പൊതുവെ കുറവാണ്. ഇപ്പം കശുപത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് മാത്രം അത്യാവശ്യം ജോലി കിട്ടുന്നുണ്ട്. 1000 രൂപയുടെ പണി. എൻ്റെ പിള്ളേരുടെ ചമ്മന്തി കുട്ടിയാണ്. 4 സാധനം മേടിച്ചമ്മേ 1000 രൂപയുടെ വെടിക്കെട്ട് തീരാ. ഇരുട്ടിയിലാണ് ഈ സ്ഥലം. ജീവിതത്തിലെ ഇരുട്ട് നീങ്ങണം എന്നത് മാത്രം പലതവണ അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അധികൃതരുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുകയാണ് പൊതുജന സ്പീക്കിങ്ങിലൂടെ.